നമസ്കാരം, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. 1991 മമ്മൂട്ടിയും രജനീകാന്തും ഒരുമിച്ച് അഭിനയിച്ചു ദളപതിയിൽ. മമ്മൂട്ടിയുടെ തമിഴിലെ ഏറ്റവും മികച്ച വിജയം എന്ന് ഇന്നും നമുക്ക് പറയാൻ കഴിയുന്ന ചിത്രം ദളപതി തന്നെയാണ്. പക്ഷേ 1995 രജനീകാന്തിൻ്റെ മുത്തുവിനോടൊപ്പം മമ്മൂട്ടിയുടെ ഒരു ചിത്രമിറങ്ങി. നമുക്കറിയാം താരതമ്യേന ഇപ്പോൾ മലയാളത്തിൽ മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ ഒരു ചിത്രം ഇറങ്ങുമ്പോൾ തമിഴിൽ ഏതെങ്കിലും മുൻനിര നായകൻ്റെ ഒരു ചിത്രം മലയാളത്തിൽ ഇറങ്ങുകയാണെങ്കിൽ നമ്മളതിനെ ഒരു രണ്ടാംകിട ചിത്രം, രണ്ടാംകിട എന്നല്ല സെക്കൻഡ് ലെവൽ എല്ലാം തന്നെ നമ്മൾ കാണും. കാരണം നമ്മൾ ആദ്യം കാണാൻ പോകുന്ന മമ്മൂട്ടി, മോഹൻലാൽ അങ്ങനെയുള്ള, സുരേഷ് ഗോപി, ജയറാം അങ്ങനെയുള്ളവരുടെ ചിത്രങ്ങളിലേക്കായിരിക്കും നമുക്ക് പോകുന്നത്. അപ്പം 1995 ദീപാവലി സീസണിൽ മമ്മൂട്ടിയുടെ ഒരു ചിത്രം അവിടെ ഇറങ്ങുന്നു. വലിയ പ്രതീക്ഷകളൊന്നുമല്ല. അപ്പോൾ അതിനോട് മത്സരിക്കാനുണ്ടായിരുന്ന ചിത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് മുത്തു രജനീകാന്തിൻ്റെ, രണ്ടാമത് കമലഹാസൻ്റെ കുരുതി പുന്നൽ, ശരത് കുമാറിൻ്റെ രഹസ്യ പോലീസ്, അതേപോലെ തന്നെ വിജയുടെ ചന്ദ്രലേഖ. അപ്പോൾ ഈ ചിത്രങ്ങളുടെ ഒപ്പം ഇറക്കി. അപ്പം നമുക്കറിയാം ഇതിൻ്റെ സ്ഥാനം, ഈ നാല് ചിത്രം, അഞ്ച് ചിത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ അഞ്ചാം സ്ഥാനം മാത്രമാണ് എപ്പോഴും ഈ പറഞ്ഞേക്കുന്ന മമ്മൂട്ടി ചിത്രത്തിന് വരുള്ളൂ. ആ ചിത്രത്തിൻ്റെ പേര് മക്കളാക്ഷി. ചിത്രം തുടക്കം അങ്ങനെ തന്നെയാണ് പോയത്. പക്ഷേ പയ്യെ പയ്യെ ആ ചിത്രം ഉയർന്നുയർന്ന് മുത്തുവിൻ്റെ തൊട്ടടുത്തെത്തുന്നു. അങ്ങനെ ഫസ്റ്റ് മുത്തു ആകുന്നു, സെക്കൻഡ് മക്കളാക്ഷിയാവുന്നു, കുരുതിപ്പുന്നൽ തേടാകുന്നു, രഹസ്യ പോലീസ്, ചന്ദ്രലേഖ, അങ്ങനെ ഒരു റേഞ്ചിലേക്ക് പോകുന്നു. പിന്നെയും ആഴ്ചകൾ കഴിയുമ്പോൾ നമ്മൾ കാണാൻ കഴിഞ്ഞത് ഇവിടെ മുത്തുവിനെയും കടത്തി വെട്ടി മക്കളാക്ഷി ഒന്നാം നമ്പറിലേക്ക് എത്തുന്നു. ഇത് സൺ ടി വി ടോപ്പ് ടെന്നിൽ അന്നൊക്കെ കാണിച്ചിരുന്നതാണ്. അപ്പം തിരുപ്പൂർ ശെൽവരാജ് എന്ന നിർമ്മാതാവിന് കാശ് വാരിക്കൊടുത്ത ചിത്രമായി മാറി മമ്മൂട്ടിയുടെ മക്കളാക്ഷി. ഈ ചിത്രത്തിൻ്റെ ഒരു പ്രത്യേകത, മമ്മൂട്ടി ആദ്യമായി ഒരു മുഖ്യമന്ത്രി വേഷം കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ പടം കാണുമ്പോഴും നമുക്ക് ഒരുപാട് പേര് മലയാളത്തിൽ കണ്ടിട്ടുണ്ടാവില്ല, കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ എടുത്തിട്ട് കാണാവുന്ന ഒരു ചിത്രമാണ്. കാരണം നല്ലൊരു ചിത്രം തന്നെയാണ്. ഒരു മുക്കാൽ ഭാവവും അതിനെ ഒരു സാധാരണ ഒരു മമ്മൂട്ടിയുടെ ക്യാരക്ടറിനെ ഒരു സാധാരണ ഒരു കോമഡി ലെവലിലേക്ക് എത്തിക്കുകയും ആ അവസാനത്തെ ഒരു 50 മിനിറ്റിൽ പടത്തിൻ്റെ റേഞ്ച് വേറെ ലെവലിലേക്ക് എത്തിക്കുന്നതുമായിട്ടുള്ള ഒരു ചിത്രം. എന്ത് ആണെങ്കിലും ഈ ചിത്രം തമിഴർ തോളോട് ചേർത്തെടുത്തു. തമിഴിലെ നമ്പർ വൺ താരങ്ങളുടെ എല്ലാ സിനിമകളെയും കടത്തിവെട്ടി ആ ചിത്രം വമ്പൻ വിജയമായി മാറി. ഇങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതൊരു വലിയ സംഭവമല്ല, എന്നാലും പലപ്പോഴും ഇപ്പോൾ നമുക്കറിയാം അല്ലു അർജുൻ്റെ ചില ചിത്രങ്ങൾ, ചില അല്ല അടുപ്പിച്ച 5-6 ചിത്രങ്ങൾ മലയാളത്തിൽ 100 ദിവസത്തിന് മുകളിലോടിയതുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ള മുൻനിര താരങ്ങളുടെ ഒക്കെ ചിത്രങ്ങളുടെ ഒപ്പം തന്നെയാണ് ആ ചിത്രവും ഓടിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു ചരിത്ര സംഭവമായി മാറുകയായിരുന്നു ഇതും. അദ്ദേഹം മമ്മൂട്ടി ആദ്യമായി മുഖ്യമന്ത്രി വേഷമിടുന്നത് മക്കളാക്ഷിയിലൂടെയാണ്. പിന്നീട് അദ്ദേഹം യാത്രയിൽ ചെയ്തു, അതായത് തെലുങ്ക് കന്നഡ ചിത്രത്തിൽ ചെയ്തു, അതേപോലെ ഇപ്പോൾ മലയാളത്തിൽ 1 എന്ന ചിത്രത്തിലും അങ്ങനെ മുഖ്യമന്ത്രിയായി വേഷമിട്ടു. അപ്പോൾ ഈ ചിത്രത്തിൽ മമ്മൂട്ടിയോടൊപ്പം ഉണ്ടായിരുന്ന താരങ്ങൾ എന്ന് പറഞ്ഞാൽ എടുത്തു പറയേണ്ടത് റോജ, രഞ്ജിനി, ലിവിങ്സ്റ്റൺ, മൻസൂർ അലിഖാൻ, രാധാരവി എന്നിവരാണ്. ചിത്രം പല റിലീസ് സെൻ്ററുകളിലും 100-ന് മുകളിൽ ദിനങ്ങളിൽ തമിഴ്നാട്ടിലോടി. BC ക്ലാസ്സുകളിലും വമ്പൻ അല്ലെങ്കിൽ തകർപ്പൻ വിജയമായിരുന്നു ഈ ചിത്രത്തിന്. മുത്തു ഈ ചിത്രത്തിനെ കടത്തി വെട്ടിയത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വേൾഡ് വൈഡ് റിലീസിൻ്റെ കളക്ഷനിലൂടെയാണ്. തമിഴ്നാട്ടിൽ മാത്രം നോക്കുകയാണെങ്കിൽ ഈ ചിത്രമാണ് മുത്തുവിനെയും കവർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ 1991 ഒരുമിച്ച് അഭിനയിച്ചു. നമുക്കറിയാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് രജനീകാന്ത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രത്തോടാണ് അന്യഭാഷയിൽ നിന്ന് ചെന്ന മമ്മൂട്ടി, അവർക്ക് ഫെമിലിയറാണ്. 5-ാമത്തെ ചിത്രമായിരുന്നു മമ്മൂട്ടിയുടെ, 5 ഹിറ്റുകളുമായിരുന്നു. അപ്പം ആ അവസരത്തിൽ മമ്മൂട്ടി രജനീകാന്തിനെ പോലും കടത്തിവെട്ടിയാണ് ഈ മക്കളാക്ഷി എന്ന ചിത്രത്തിലൂടെ വിജയം നേടിയത്. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് തരണം, സബ്സ്ക്രൈബ് ചെയ്ത് തരണം, ഷെയർ ചെയ്ത് തരണം. താങ്ക് യു.